വി വി അരുൺ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഉള്ളത്. ആ മേഖലയിലെ പ്രതിസന്ധി ഏതാണ്ട് ഇത്തരത്തിലാണ്, മുൻപ് എങ്ങനെയാണ് എന്ന വിവരത്തിൽ ഒരു വിധത്തിലും തിരിച്ചറിയാനാവാത്ത വിധത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. വെള്ളാർമല വില്ലേജിൽ ഉരുൾപൊട്ടലിൽ കടപുഴകിയെത്തിയ വൻമരങ്ങൾ കുന്നുകൂടി കിടക്കുന്നത് കാപ്പിത്തോട്ടമായിരുന്ന 2 ഏക്കറിലാണ്. സ്വന്തം വീട് നഷ്ടമായതിനേക്കാൾ പരിപാലിച്ചു വന്ന കൃഷിത്തോട്ടം ഇല്ലാതായതിലുള്ള വേദനയാണ് സ്ഥലമുടവ അണ്ണയ്യൻ ന്യൂസ് 18നോട് പങ്കുവച്ചത്. ഈ ഉരുൾപൊട്ടലിന്റെ ഒരു ഭീകര കാഴ്ച ഈ വെള്ളർമല വില്ലേജിന്റെ പരിസരത്താണുള്ളത്. ഇവിടെ ഉണ്ടായിരുന്ന വീടുകളൊന്നും തന്നെ ഇന്ന് കാണാനില്ല. വലിയ മരങ്ങൾ, വൻ മരങ്ങൾ മൂടോടെ കടപുഴകി ഇവിടേക്ക് ഒഴുകിയെത്തി ഈ ഒരു നാടിനെ ഒന്നാകെ മറച്ച അവസ്ഥയാണുള്ളത്. ഇപ്പൊ നമ്മുടെ ഒപ്പം ചേരുന്നത് അണ്ണയ്യൻ എന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ വീട് ഇവിടെ ആയിരുന്നു അല്ലേ? അതെ, എന്റെ വീട് ഈ നിൽക്കുന്ന സ്ഥലത്തല്ല. ഒരു വീട് മാത്രമുള്ള ഒരു ഓടിട്ട വീട്. ആ വീട് പരിപൂർണമായി ഇവിടെ നിന്ന് തകർന്നു. ഞങ്ങൾ ഇവിടുന്ന് വൈകുന്നേരം 6-7 മണി നമ്മൾക്ക് ഇവിടുന്ന് വിട്ടു. പെങ്ങളെ ചേച്ചീന്റെ വീട്ടിൽ പോയി താമസിച്ചു. ഈ വീട്ടുകാരത്തൊക്കെ ഞങ്ങൾ 5 മണിയാകുമ്പോൾ പറഞ്ഞു എല്ലായിടത്തും ഇവിടുന്ന് പോകണം, ഇവിടെ നമുക്ക് നിൽക്കരുത് എന്ന് പറഞ്ഞു. അന്ന് ഉച്ചയ്ക്ക് നമ്മൾ മുറ്റം വരെ വെള്ളം വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് സംശയമുണ്ടായി, ഇത് പ്രശ്നമാവും നമുക്ക്. 18-19 ഞങ്ങളെ വീടെല്ലാം വെള്ളത്തിൽ മുങ്ങിയതാണ്. അപ്പോൾ ഇന്ന് അന്നത്തെ ദിവസം ആ മഴ കണ്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും പേടിയായിട്ട് ഞങ്ങൾ എല്ലാ സാധനവും എടുത്ത് വീട്ടിൻ്റെ മുകളിൽ വെച്ചു. ഞങ്ങൾ 2 പട്ടിനെയും 2 പൂച്ചനെയും എടുത്ത് ഞാനും ഭാര്യയും കൂടിയിട്ട് മെമ്പറെ വീട്ടിൽ പോയി താമസിച്ചു. ഒരു 1.5-2 മണിയാകുമ്പോൾ പടപടേന്ന് ഒച്ച കെട്ടപ്പോൾ കവുങ്ങ് പൊട്ടുന്ന ഒച്ച. അപ്പോൾ ഞങ്ങൾ ഈ ചാന വന്നതാണെന്ന് എണിച്ചു നോക്കിയപ്പോൾ ഇവിടെ ഒന്നും കാണുന്നില്ല, എല്ലാം അടഞ്ഞുപോയി. ഇപ്പം എൻ്റെ റെക്കോർഡ് കംപ്ലീറ്റ് ഒരു ബാഗിലുണ്ടായിരുന്നു, റെക്കോർഡ് പോയി. പിന്നെ സ്ഥലം മൊത്തം ഇനിയിപ്പോൾ ഇതിലൊരു കിസ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയായി. വീട് പോയാലും എനിക്ക് അത്ര വിഷമമില്ല, പക്ഷെ എൻ്റെ തോട്ടം പോയതിലാണ് എനിക്ക് വിഷമം. കാപ്പിത്തോട്ടവും കവുങ്ങും ആയിരുന്നു. 2 ഏക്കറ പരിപൂർണമായിട്ടും പോയി. 15 സെന്റ് സ്ഥലം എന്തോ അവിടെ ഉണ്ട്. ഇപ്പോൾ ആ വീട് ഒറ്റ വീടേ ഉള്ളു. കാപ്പിത്തോട്ടം എല്ലാം ഫുൾ കാപ്പിത്തോട്ടം, ഫുൾ കാപ്പിത്തോട്ടവും കവുങ്ങും ആയിരുന്നു. അതോ അതാണ് അതിര്, അതാ കാണുന്നത്. ആ തോട് അതിലാണ്, ഇതല്ല തോട്, തോട് അപ്പുറത്താണ്. തേടി മാറിയതാണ് തോട്. അതാ ആള് നിൽക്കുന്ന ആ അതിലാണ് ആ തോട് പോകുന്നത്. ചുഴലി അടിച്ചിട്ട് നേരെ മേലോട്ട് കയറി. എന്റെ ഒരു ബാഗ് റിക്കാർഡിന്റെ ഇവിടുന്ന് ഒരു ആ വില്ലേജ് പാലത്തിന്റെ അവിടെ വെച്ചിട്ട് കിട്ടി. ഇങ്ങനെ കണ്ടപ്പോ ആൾക്കാർ പറഞ്ഞു റിക്കാർഡ് പേര് വായിച്ചപ്പോ എന്റെ പേരാണെന്ന് പറഞ്ഞു. അയ്യോ ഇത് നമ്മളെ അണ്ണേന്റെ ആണെന്ന് പറഞ്ഞിട്ട് അവരെ വീട്ടിലെടുത്തു വെച്ചു. ആ ഏറ്റവും കൂടുതൽ മൃതദേഹം കിട്ടിയത് ഈ സ്ഥലത്തു നിന്നാണ്. ഇപ്പൊ എത്ര 10-40 ഇന്നലെ ആരോ ടിവിയിൽ പറയണ്ടേ, ഇന്നലെയും 10 എണ്ണം കിട്ടിയെ എത്ര, ഞാനിവിടെ ഉണ്ടായില്ല. ആ ഫസ്റ്റില് ഞാൻ വന്നത് 12 എണ്ണം ഞാൻ തന്നെ എടുത്തിട്ടു. പിന്നെ എനിക്ക് എടുക്കാൻ കഴിയാതായിപ്പോയി. അല്ല, ഒന്നും അറിയില്ല. ഒറ്റൊന്നും ഡ്രസ് ഒന്നും ഉണ്ടായിട്ടില്ല, ആളെ അറിയൂല. പ്രകൃതി രൂപമൊക്കെ മാറിപ്പോയി. എന്നെ പെറ്റുവാർന്ന രാജ്യമാണ്. താമസം ഇവിടെ തന്നെയായിരുന്നു. മുണ്ടക്കായി, പുത്തുമല, അട്ടമല, ചൂരമല അറിയുന്ന ഒരു പ്രദേശമാണ് എന്റെ. ഇപ്പൊ ഒന്നും അറിയുന്നില്ല. വന്ന് കണ്ടപ്പോ എന്താണ് ഇവിടെ നടക്കണമെന്ന് അറിയുന്നില്ല. തിരിച്ചുകിട്ടിയ ഒരു ഭാഗ്യാണ്. പിന്നെ ഈ നാട്ടിലെ മൊത്തം ഇങ്ങനെ ഒരു ദുരന്തം വന്നതിൽ വളരെ വിഷമമുണ്ട് ഞങ്ങൾക്കൊക്കെ. അറിയുന്നില്ല. കൂടെ ഉള്ളവർ, ഓരോ കുടുംബത്തിലും അത്രയും ആൾക്കാർ നഷ്ടപ്പെട്ടു. പരസ്പരം ആരും കാണാൻ പറ്റിയിട്ടില്ല. ഞങ്ങളും ചാനലുകാരും എല്ലാവരും ഇവിടെ വന്ന് എല്ലാ സഹകാരം ചെയ്യുന്നുണ്ട്. എല്ലാ റിപ്പോർട്ടും ഇവിടെ എടുക്കുന്നുണ്ട്, വന്ന് നോക്കുന്നുണ്ട്. അവരും അവരെ കൂടെ തന്നെ സഹകരിക്കുന്നുണ്ട്. ചേട്ടന്റെ വേദന നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ അദ്ദേഹത്തിന്റെ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ കാപ്പിത്തോട്ടമായിരുന്നു, കവുങ്ങിത്തോട്ടമായിരുന്നു, ഇതിനിടയിൽ അദ്ദേഹത്തിന്റെ വീടുണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോ നോക്കൂ, ഒന്നും നമുക്ക് ഇവിടെ എന്തുണ്ടായിരുന്നെന്നൊന്നും ഒരിക്കലും അറിയുക പോലുമില്ല. എവിടുന്നോ വന്നെത്തിയ വലിയ വൻ മരങ്ങളൊക്കെ നിറഞ്ഞു കിടക്കുന്ന ഒരു ഇടമായി ഇവിടെ മാറി. ഇതിനടിയിൽ എത്ര പേരുണ്ടെന്ന് ഇപ്പോഴും അറിയാത്ത ഒരു സാഹചര്യം. ഒരു ഉരുൾപൊട്ടൽ ഒരു നാടിനെ ഒന്നാകെ തുടച്ചു നീക്കിയതിൻ്റെ നേർക്കാഴ്ചയാണ് നമുക്കിവിടെ നിന്നും കാണാനാകുന്നത്. അഖിലോട്ട് പാറയ്ക്കൊപ്പം CV അനുമോദ്, News 18. CV അനുമോദ് അഖിലോട്ട് പാറയും ചേർ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. അപായ സൂചന തോന്നിയത്